ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം എല്ലാവരും കഴിഞ്ഞ ചില ആഴ്ചകളിലായിരുന്നു നമ്മുടെ ഭവനങ്ങളിലെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇത് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുകയാണല്ലോ. അതെല്ലാം ദൈവത്തിന് പ്രകാരം ദൈവത്തിന് പ്രസാദം തന്നെയാണ്. എങ്കിലും നമ്മൾ ഒരുമിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുന്ന ദിനങ്ങൾ എത്രയും വേദനയുണ്ടാകട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതായ ചില വിഷയങ്ങളുണ്ട്. COVID-19 കാലഘട്ടം, അതുപോലെ തന്നെ ആത്മീയ ഗോളത്തിൽ ഇത് വന്നിരിക്കുന്ന മൂല്യച്യുതത്തിനെ എല്ലാം കൂടെ ആസ്പദമാക്കി പല ചിന്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പകർത്തിരുന്നപ്പോഴുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, COVID-19 കാലഘട്ടം എത്ര ദിവസം ഉണ്ടെന്നും ഇനി എത്ര ദിവസം നീളുമെന്നുള്ളതിനെ പറ്റി നമുക്ക് യാതൊരുവിധമായ കൃത്യതയുമില്ല. അതുപോലെ തന്നെ COVID-19 ലോക്ക്ഡൌൺ കാലം ഇപ്പോൾ നമ്മൾ അതിലൂടെ പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ COVID-19 കാലാനന്തരം ഇതിനെ നമ്മൾ അതിജീവിച്ചതിന് ശേഷമുള്ള കാലഘട്ടം കൃത്യമായി എങ്ങനെയൊക്കെ സംഭവിക്കും നമുക്ക് ആർക്കും തന്നെ നിശ്ചയിക്കാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നത്തെ മനോരമ പത്രത്തിൽ വന്ന പ്രകാരം ഈ COVID-19 ആകെ ബാധിച്ചവര് 11,78,889 പേരാണ്. ആകെ മരിച്ചവര് 62,886 പേര്. ഇന്നത്തെ മനോരമയിൽ കാണുന്നിങ്ങനെയാണ്, ന്യൂയോർക്കിൽ ഓരോ 2.5 മിനിറ്റിലും ഒരാൾ മരിക്കുന്നതായി ഗവർണർ ആൻഡ്രി കുമോ ഇന്നത്തെ മനോരമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ അവസ്ഥയിൽ 62,886 പേര് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ വിട്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. എവരുടെ മരണാനന്തര ജീവിതം സംബന്ധിച്ച് അവർ എവിടെ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് ജീവിച്ചിരുന്ന ഈ 62,886 പേര് ജീവിച്ചിരുന്ന സന്ദർഭത്തില് അവരുടെ ആത്മാവിനെ രക്ഷയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഉറപ്പ് വരുത്തിട്ടുണ്ടോ? അഷുറൻസ് ഓഫ് സാലവേഷൻ, രക്ഷയുടെ ഉറപ്പ് അവർ വരുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെയധികം ചിന്തിക്കപ്പെടേണ്ട കാര്യമാണ്. നാം ആത്മീയ കോളത്തിലേക്ക് നോക്കുമ്പോൾ എന്നെ വളരെയധികം സങ്കടപ്പെടുത്തിയ കാര്യം, അനേക ദൈവദാസന്മാർക്ക് അനേക സ്റ്റേജുകൾ അവർക്ക് ലഭിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ മുമ്പിൽ വന്നപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആത്മാവിന്റെ രക്ഷ എങ്ങനെ പ്രാപിക്കാമെന്നോ മരണാനന്തരമുള്ള ജീവിതത്തെ കുറിച്ചുള്ള ബഹുനിശ്ചയമോ ഇവരാരും പ്രസംഗിക്കാതെ മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന താൽക്കാലികമായ അനുഗ്രഹങ്ങൾ മുതലാക്കിക്കൊണ്ട് പ്രസംഗിക്കാൻ നിലയിൽ നീങ്ങിയ ഫലമായി ധാരാളം അപാതകൾ, പോരായ്മകൾ ആത്മീയ ശുശ്രൂഷയിലും അത് കേൾക്കാൻ പോയിരിക്കുന്ന നടുവിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനമായിട്ട് ഞാൻ ഇപ്പോൾ വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, എന്നാൽ 3 വേദഭാഗങ്ങൾ ഞാൻ വായിക്കാം. ആ വേദഭാഗങ്ങൾ എന്നെ സംബന്ധിച്ച് ഓരോരുത്തരെ സംബന്ധിച്ച് വളരെ വളരെ പ്രാധാന്യമുള്ള വേദഭാഗങ്ങളാണ്. ആദ്യമായിട്ട് 2 തിമോത്തിയോസ് 4:1-4 വാക്യങ്ങൾ ഇപ്പോൾ സോനു വായിക്കുന്നതായിരിക്കും. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷിവെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കാം, തർജനം ചെയ്യുക, പ്രബോധിപ്പിക്കാം, അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം തിരികുകയും ചെയ്യുന്ന കാലം വരും. അങ്ങനെ ഒരു കാലം വരും. വചനം പ്രസംഗിക്കുക, ഈ വാച്ച ഭേദമാതെ എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന വാക്യ ശകലം എന്ന് പറയുന്നത് വചനം പ്രസംഗിക്കുക. ഇത് കേൾക്കുന്ന സകല ദൈവദാസന്മാരോടുമായിട്ട് ഞാൻ പറയുന്നത്, ദൈവം ഉന്നത വിളിയാൽ നമ്മളെ വിളിച്ചു വേർതിരിച്ച് ഒരു ശുശ്രൂഷ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തത്തിൽ നിന്നോ സ്വന്തം മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകൾ പ്രസംഗിക്കാനല്ല, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചത് ആ വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്.
ദൈവവചനം എന്ന് പറയുന്നു ആ വചനം പ്രസംഗിക്കുക. മനുഷ്യന്റെ ഇഷ്ടാനുസരണമോ കേൾക്കുവാൻ ഇമ്പമുള്ള കാര്യങ്ങളോ വിവിധ നിലയിൽ അനേക ആൾക്കാർ അനേക ശുശ്രൂഷ മേഖലകളിൽ ദൈവവചനത്തോട് നീതി പുലർത്താതെ, സ്വർഗത്തിലെ ദൈവത്തോട് നീതി പുലർത്താതെ, ദൈവം നമ്മളെ ഏൽപ്പിച്ച വേലയോട് വിശ്വസ്തത കാണിക്കാതെ ചെയ്ത വലിയൊരു അപരാധം പോരായ്മകൾ ഉണ്ട് എന്നുള്ള കാര്യം ആത്മീയ ഗോളം വളരെ വ്യക്തമായി മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹം. കഴിഞ്ഞ അനേക വർഷങ്ങളായി ആത്മീയ ഗോളത്തിൽ വന്നതായ ചില വ്യത്യാസങ്ങൾ കണ്ട് പലപ്പോഴും വേദനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തില്ലാത്തതും മനുഷ്യന്റെ താൽക്കാലിക ആവശ്യങ്ങളെ മാത്രം പരിഗണിച്ചുകൊണ്ട് പണസമ്പാദനത്തിന് വേണ്ടി പല ആളുകൾ പ്രസംഗിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ അവിടെ മുൻപിൽ അവരെ കണ്ട് അതിൽ മതിമറന്ന് പണം സമ്പാദിക്കുമ്പോൾ ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് ഇങ്ങനെയുള്ള സ്റ്റേജുകളോ വലിയ കൂട്ടം ആളുകളെ കാണുന്നില്ല. എന്നാൽ ഇന്ന് ഈ പറയപ്പെടുന്ന ആളുകളെല്ലാം പിന്തള്ളിക്കൊണ്ട് ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ള ആ സത്യത്തിലേക്ക് ഈ കാലഘട്ടം നമ്മളെ വിളിച്ചറിയിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളിയുടെ മറുപടി സകല ദൈവദാസന്മാരും അറിയുക, ആ വെല്ലുവിളിയുടെ മറുപടി നമ്മൾ ഓരോരുത്തരുമാണ്. സത്യവചനം പ്രസംഗിക്കുന്നവരെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. രണ്ടാമത് മറ്റൊരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 20-27 വാക്കിൽ വായിക്കുമ്പോൾ നമുക്കിടെ കാണാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളെ ചിന്തിക്കുന്ന വേണ്ടിയ വേദഭാഗം വായിക്കാനായിട്ട് സ്മിത ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. ായിരിക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മളെ ചിന്തിപ്പിക്കുകയും മനസ്സിലാക്കുകയും
മടിക്കുകയും ചെയ്തിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ഉറപ്പും ധൈര്യമുള്ളവരാകണം. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം കെട്ടിപ്പടുക്കുക. ഒരു വേദവാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കൊരിന്ത്യർ 5:10 പത്താം വാക്യം പോൾ വേദി വായിക്കുന്നതായിരിക്കും. ഈ ലോക ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം തരികയാണ്. ഏറ്റവും നല്ല കാര്യം, ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് രക്ഷാദണ്ഡം പ്രാപിക്കുക എന്നുള്ളതാണ്. യേശുവിനെ രക്ഷാകർത്താവായി സ്വീകരിച്ച് അവന്റെ കൽപ്പന പ്രമാണിച്ച് വിശുദ്ധിയും വേർപാടും അനുസരിച്ച് വീണ്ടും എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കുകയും മരണാനന്തരം തീർച്ചയായിട്ടും ഉയർപ്പുണ്ട്. അതിനുശേഷമായിട്ട് ദൈവം നമ്മളെ ന്യായം വിധിക്കുന്ന ആ ന്യായാധിപദിവസത്തിൽ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത സകലത്തിനും നമുക്ക് പ്രതിഫലം കിട്ടും. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും അത്ഭുത പ്രവർത്തനം എന്ന് പറയുന്നത് അഷുറൻസ് ഓഫ് സാലവേഷൻ ആണ്. നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തില് ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ കാരണമായി തീരുക. അത് ചെയ്താൽ കോവിഡോ ഒരുപാട് ഇനി ആസന ഭാവി കാലങ്ങളിൽ ഉണ്ടാകുന്നതായ ഏത് ആപത്തങ്ങളോ അനർത്ഥങ്ങളോ പെട്ടെന്ന് സംഭവിക്കാവുന്ന മരണങ്ങളോ ഇതൊന്നും ഒരു പ്രത്യാശയുള്ള ദൈവത്തിനെ ഒരിക്കലും അസ്വസ്ഥപ്പെടുത്തുകയോ ബുദ്ധിമുട്ട് വരുത്തുകയോ ചെയ്തതല്ല. എന്നാൽ ഈ നാളുകളിൽ 62,886 പേര് മരിച്ചപ്പോൾ അവരുടെ ആത്മാവ് നിത്യമായ നരകത്തിലോ സ്വർഗത്തിലോ ഒക്കെ പോയതിന്റെ മറുപടി അതിന്റെ ഉത്തരവാദിത്വം ദൈവം തന്റെ വചനം കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ്. അവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. ആകയാൽ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവവചനം വിശ്വസിക്കുക, പ്രസംഗിക്കുക. എന്നോട് പറയാം, ഈ നാളുകളിൽ ദൈവവചനം നമ്മൾ വിശ്വസിക്കണം, പ്രസംഗിക്കണം. ഈ മഹാമാരിയെ സംബന്ധിച്ച് ധാരാളം പ്രവചനവാക്യങ്ങൾ മഹാമാരി എന്നുള്ള വേദഭാഗങ്ങൾ തന്നെയും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നുണ്ട്. അത് ദൈവവചനം വിശ്വസിപ്പാൻ എന്തിനു മടിക്കുന്നു? ദൈവവചനം വിശ്വസിക്കുക, ദൈവവചനം പ്രസംഗിക്കുക, മറ്റൊന്നും പ്രസംഗിക്കാതിരിക്കുക. മറ്റു രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സത്യം, നീതി, ധർമ്മം. ഏതാണ് സത്യം തിരിച്ചറിയുക, നീതി എന്താണെന്ന് മനസ്സിലാക്കുക, ധർമ്മം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. മൂന്നാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രത്യാശയോടെ ജീവിക്കുക. ഒരുവേള നാം ഇന്ന് മരിച്ചാലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി എത്രയാണ് ജീവിക്കുക എന്നുള്ളതും വലിയ പ്രശ്നമൊന്നുമല്ല. ഈ ഉടനെ നമ്മൾ മരിച്ചാലും മരിച്ചില്ലെങ്കിലും ജീവിച്ചിരുന്നാലും ഇന്നല്ലെങ്കിലും നാളെ കർത്താവിന്റെ വരവ് താമസിക്കുമെങ്കിൽ ഒരു ദിവസം നമ്മൾ മരിക്കും. അതുകൊണ്ട് ആ മരണത്തെ തന്നെ നമ്മൾ എപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ അതേക്കുറിച്ചുള്ള ഒരു പ്രത്യാശ, അത് ദൈവവചനത്തിന് മാത്രമേ ആ വചനം ഏതൊരു വ്യക്തിക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരൊറ്റ പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. മനുഷ്യന്റെ സൃഷ്ടി മുതൽ അവസാനം വരെയും ഈ ലോകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും സകല കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതായ വിശുദ്ധ വേദപുസ്തകം അഥവാ സത്യ പുസ്തകം, സത്യവേദ പുസ്തകം. അത് സത്യം മാത്രമേ ഉള്ളൂ. ആ സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനം വിശ്വസിക്കുക, ദൈവവചനം പ്രസംഗിക്കുക, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയും ധർമ്മത്തിന് വേണ്ടിയും നമ്മുടെ ജീവിതം ചെലവിടുക, പ്രത്യാശയോടെ ജീവിക്കുക. വരുവനായ നീ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ചുകൂടി ഇനി ഒരുമിച്ചുകൂടി ദൈവത്തെ സന്നിധിയിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദിനങ്ങൾ ദൈവം നമുക്ക് തരട്ടെ. ഒരു വേള ആരെങ്കിലും നഷ്ടമായാലോ, ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗം നമ്മൾ ആരെങ്കിലും നഷ്ടപ്പെട്ടാലോ, ദൈവമക്കളായ നമുക്ക് പ്രത്യാശയുണ്ട്. ഇന്നല്ലെങ്കിലും നാളെ നിത്യതയോളം 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 എന്നു എന്നേക്കും സ്വർഗത്തിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദിനങ്ങൾ ഉണ്ട്. അത് നിത്യമായിരിക്കും, അത് സത്യമായിരിക്കും, അന്നേക്കുമുള്ളതായിരിക്കും. ഈ കാണുന്നതെല്ലാം താൽക്കാലികം, സകലതും മായ മായ മായ. ആകയാൽ പ്രത്യാശ ജീവിപ്പാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.